ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വലിയവനായ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിൽ നിന്നാണ് ചില ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരുന്നത്. 42-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 21-24 വാക്യങ്ങളൊന്ന് നോക്കാം. അവിടെ നാം കാണുന്നത് ദ ഗിൽറ്റി കോൺഷ്യൻസ് ഓഫ് ജോസഫ് ബ്രദേഴ്സ് അറ്റ് വർക്ക്. അപ്പോൾ ആ ജോസഫിൻ്റെ സഹോദരന്മാരുടെ മനസ്സാക്ഷി കുത്തുകൊള്ളുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ മനസ്സാക്ഷിയിൽ അവർക്ക് ചെയ്ത തെറ്റ് ഓർമ്മ വന്നു, അതാണ് കാണുന്നത്. 21-ാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 21-24 വാക്യങ്ങൾ. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു, അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കാണാതെയും അതുപോലെ തന്നെ അപേക്ഷ കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. നോക്കുക, ഈ ഇവരുടെ ജീവിതത്തിൽ ഒരു മനസ്സാക്ഷിക്ക് കുത്തലേൽക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർ വിചാരിക്കുന്നത്, അവരുടെ ചിന്തയിൽ വന്നത് അവർ തൻ്റെ അനിയനോട് ചെയ്ത ആ തെറ്റ് മുഖാന്തരമാണ്. ഇത് നല്ലൊരു സ്വഭാവമാണ്. നമ്മുടെ ജീവിതത്തിലും നാം ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ മനസ്സാക്ഷിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കുത്തുന്നത് വളരെ നന്നായിരിക്കും. പക്ഷേ ഇന്ന് ഒരു കുത്തലുമില്ല, കുത്തിയാലൊന്നും ഏക്കത്ത് പോലുമില്ല. എന്ത് പാവം വേണേലും എന്ത് തെറ്റ് വേണേലും ചെയ്യാം, ചെയ്തിട്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട് ചമഞ്ഞ് നടക്കുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 10-20 വർഷക്കാലം ഇവർ നല്ല കുഞ്ഞുങ്ങളായിട്ട് ചമന്ന് നടന്നു. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ചിന്തകൾ അവരുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കാം. അപ്പോൾ ആ രീതിയിൽ പലപ്പോഴും അവരെ ഓർമ്മപ്പെടുത്തിയിരിക്കുക, അതുകൊണ്ടായിരിക്കും അവർ പെട്ടെന്ന് ആ കാര്യം അങ്ങനെ ചിന്തിച്ചത്. നമുക്ക് നാം നോക്കുമ്പോൾ ജോസഫിനെ വിറ്റുകളഞ്ഞതും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫറവോൻ്റെ രാജ്യത്തിൽ വന്ന് അവർക്കെതിരായിട്ട് ആ ജോസഫ് ആണെന്ന് അവർക്കറിയത്തില്ല, ജോസഫ് പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. പെട്ടെന്ന് അവരുടെ ഹൃദയത്തിൽ ആ ചിന്ത വരികയായിരുന്നു ചെയ്തത്. എന്നാൽ ആ ചിന്ത അവരുടെ ജീവിതത്തിൽ വന്നതെന്ന് പറയുന്നത് അവർ ചെയ്ത പാപത്തിൻ്റെ ആ ശിക്ഷ, അത് എപ്പോഴും അവരുടെ ഹൃദയത്തിൽ കുത്തിക്കൊണ്ട് ഇരുന്നു. പ്രിയവിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ നാം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവം ഇന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും, മനസ്സാക്ഷിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പലപ്പോഴും നാം ആ ഫറവോനെ പോലെ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സാക്ഷിയും കഠിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കാതിരിക്കാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ജോസഫിൻ്റെ സഹോദരങ്ങളെ പോലെ നാം എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും നാം ആരോട് ചെയ്തോ അവരോട് ഏറ്റുപറഞ്ഞ് ക്ഷമാപണം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ വലിയവനായ ദൈവം ഈ രീതിയിൽ ജോസഫിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇത് ജോസഫിൻ്റെ സ്വന്തമായ ഒരു ഇതായിരിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ഈ കുഴപ്പങ്ങളൊക്കെ ആ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് അവരുടെ ഹൃദയത്തിൽ പിന്നെയും പിന്നെയും, അവരുടെ മനസ്സാക്ഷിയിൽ പിന്നെയും പിന്നെയും, അവരുടെ ആത്മാവിൽ അത് പിന്നെയും പിന്നെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ആ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ അല്പമായ വെളിച്ചം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. എന്നാൽ
അവരുടെ ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഓർമ്മ വരികയില്ല. ഇന്ന് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്ലാഷ് ലൈറ്റ് വലിയവനായി ദൈവം തരും. എന്നാൽ അതിൽ നാം ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യാത്ത അനുഭവങ്ങൾ. പ്രിയ വിശ്വാസികളെ, ദൈവം അയക്കുന്ന ഫ്ലാഷ് ലൈറ്റാണ് ഇവിടെ. ജോസഫിൻ്റെ സഹോദരന്മാരുടെ ജീവിതത്തിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ചിരിക്കുകയാണ്. അവർ യഥാർത്ഥമായ രീതിയിൽ വിശ്വസ്തരാണോ എന്ന് അറിയുവാൻ വേണ്ടി ആ ഒരു രീതിയാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. നാം ഇവിടെ കാണുന്നത് വീണ്ടും ജോസഫ് ഇത് കേട്ടു. അപ്പോൾ ഇവർ വിചാരിച്ചു ജോസഫ് ഒരു ഇൻ്റർപ്രറ്ററെ, ഒരു തർജ്ജമ ചെയ്യുന്ന ഒരാളെ കൊണ്ടാണ് വർത്തമാനം പറയുന്നത്, അതുകൊണ്ട് അവരുടെ എബ്രായ ഭാഷയിൽ അല്ലെങ്കിൽ കനാൻ ദേശത്തിലെ ഭാഷയിൽ സംസാരിച്ചാൽ തനിക്ക് മനസ്സിലാകത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ സംസാരിച്ചത്. എന്നാൽ ജോസഫ് ഈ കാര്യങ്ങൾ കേട്ടു. ആ റൂബേൻ പറയുന്നതായ കാര്യങ്ങളും, ഞങ്ങൾ നിന്നോട് അന്നേ പറഞ്ഞതല്ലായിരുന്നു അങ്ങനെ ചെയ്യരുത്, ഇതൊക്കെ കേട്ട് അവൻ അത് ഗ്രഹിച്ചില്ല എന്നാണ് അവർ അറിഞ്ഞത്. പക്ഷേ ജോസഫ് ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു. ജോസഫ് അവരെ വിട്ട് മാറിപ്പോയി കരഞ്ഞു. മാറിപ്പോയി കരഞ്ഞു, ഒരു കരച്ചിൽ. അവർ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. ഈ സഹോദരങ്ങൾ ചെയ്തതായ ഈ കാര്യങ്ങൾ, അവർക്ക് ഒരു പശ്ചാത്താപം വന്നപ്പോൾ അവൻ പോയി കരയുകയാണ് ചെയ്യുന്നത്. ബലിവനായ ദൈവം അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസാക്ഷിയിൽ പ്രവർത്തിച്ചതോർത്ത് അവൻ പോയി കരയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് ജോസഫ് കാത്തിരുന്നത്. അവരുടെ ഹൃദയത്തിനൊരു വ്യതിയാനം വന്നിട്ട് ആ ജോസഫുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പിൽ അവർ പോകണം, ഇതായിരുന്നു തൻ്റെ ആഗ്രഹം. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് വന്ന് പറഞ്ഞ് ജോസഫെ സോറി, ഞങ്ങളിങ്ങനെ കാണിച്ചതൊക്കെ അന്ന് അങ്ങനെ അറിയാതെ പറ്റിപ്പോയി വേണമെങ്കിൽ പറയാമായിരുന്നു. ഡയറക്റ്റ് ജോസഫ് ചിലപ്പോൾ ഇതെന്ന് കാണിച്ചു കൊടുത്തായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വെറും ഒരു സോറി എന്ന് പറയുന്ന വാക്കുകൊണ്ട് നിർത്തിയേനെ. പക്ഷേ ഇവിടെ വലിയവനായ ദൈവം അവരിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവർ സോറിയേക്കാൾ അപ്പുറമായിട്ട് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, അവരുടെ മനസാക്ഷിയിൽ കുത്തുകൊള്ളുന്ന അനുഭവം, അതിൽ നിന്ന് ഒരു വ്യത്യാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. ജോസഫുമായിട്ട് ഒരു അവിഭേദ്യ ബന്ധമുണ്ടാകേണ്ടത് വേണ്ടിയാണ് ജോസഫ് ഈ കാര്യങ്ങൾ ചെയ്തത്. ജോസഫിന് വേണമെന്നുണ്ടെങ്കിൽ അവരോട് അവരെ ബന്ധിക്കുകയോ അവരെ കൈപ്പോടുകൂടെ സംസാരിക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. എന്നാൽ അതൊന്നും ചെയ്യാതെ താൻ കരഞ്ഞിട്ട് വീണ്ടും വന്ന് അവരോട് സംസാരിക്കുന്നു. അവരോടുള്ള ആ സ്നേഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നാം കാണുന്നത് ആ ഷിമിയോനെ അവൻ കാരാഗ്രഹത്തിലാക്കിയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ വിട്ടു. ഈ അന്ന് ജോസഫിനോട് ചെയ്ത സമയത്ത് ഷിമിയോൻ എന്തെങ്കിലും പറഞ്ഞതോ കാണിച്ചതോ ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ചിലപ്പോൾ ഷിമിയോനായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പറയുകയും അത് ജോസഫ് അറിഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഷിമിയോനെ അങ്ങനെ പിടിച്ചിടുവാനായിട്ടുള്ളതായ സാധ്യത. അപ്പോൾ നാം എന്തെങ്കിലും ഈ ഭൂമിയിൽ വെച്ച് ചെയ്താൽ അതിൻ്റെ ഫലം വലിയവനായ ദൈവം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് തരും എന്നുള്ള ഒരു പാഠവും കൂടെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നമുക്കും ജോസഫിൻ്റെ സഹോദരന്മാരെ പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കുത്തുകൊള്ളുമ്പോൾ അത് നാം അംഗീകരിച്ച് ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞ് നമുക്ക് അടുത്തു വരുവാൻ, നമ്മുടെ ദൈവവുമായിട്ട് നമ്മുടെ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ, നമ്മുടെ കൂട്ടു സഹോദരന്മാരുമായിട്ട് നമ്മുടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ, അത് വളരെ ആവശ്യമാണ്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ വചനങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.